വാർത്തകൾ തുടർന്നു. മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് അഴീക്കോട് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ LDF UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. ദേശീയപാത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുൻപാകെയാണ് LDF സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചത്. അഴീക്കോട് ഡിവിഷനിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന നൌഷാദ് കറുകപ്പാടത്തിന് കെട്ടിവയ്ക്കാനുള്ള പണം മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ഡിവിഷൻ കമ്മിറ്റി നൽകി. അഴീക്കോട് ജെട്ടിയിൽ നടന്ന ചടങ്ങിൽ എറിയാട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷനായി. ഡിവിഷൻ സെക്രട്ടറി KP ഷാജി ഫണ്ട് കൈമാറി. കൊച്ചുമൊയ്തീൻ, സതീശൻ, മുഹമ്മദ് റാഫി, നൌഷാദ് കൈതവളപ്പിൽ, കേരള കോൺഗ്രസ് നേതാവ് PK രവി, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനിരുദ്ധൻ, EV രമേശൻ, PK ബക്കർ, ER ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുൻപാകെയാണ് LDF സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചത്. CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, KV രാജേഷ് എന്നിവരോടൊപ്പമാണ് നൌഷാദ് പത്രിക സമർപ്പണത്തിന് എത്തിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി PK ചന്ദ്രബാബു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രണ്ട് സെറ്റ് പത്രികകളാണ് PK ചന്ദ്രബാബു സമർപ്പിച്ചത്. ചന്ദ്രബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന കൺവെൻഷൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ബെന്നി ബഹനാൻ MP മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് EK അലി മുഹമ്മദ് അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ TM നാസർ, അഡ്വക്കേറ്റ് VM മൊഹീദ്ദീൻ, KS ഡൊമിനിക്, മുൻ MLA TV ചന്ദ്രമോഹൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ, സ്ഥാനാർത്ഥി PK ചന്ദ്രബാബു, PA കരുണാകരൻ, UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ, CA റഷീദ്, PS മണിലാൽ, PA മനാഫ്, ഷഫീർ, TM കുഞ്ഞുമൊയ്തീൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 6111 പേർക്ക് കോവിഡ്. പരിശോധന കുറവ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 66693 സാമ്പിളുകൾ പരിശോധിച്ചു. ആകെ മരണം 36847. ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവർ 322. രോഗമുക്തി നേടിയവർ 7202. സംസ്ഥാനത്ത് ഇന്ന് 6111 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവർ 322. രോഗമുക്തി നേടിയവർ 7202. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 66693 സാമ്പിളുകൾ പരിശോധിച്ചു. WIPR 10 മുകളിലുള്ള 39 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങൾ TPR 9.16%. തിരുവനന്തപുരം 848, എറണാകുളം 812, തൃശൂർ 591, കോട്ടയം 570, കൊല്ലം 531, കണ്ണൂർ 348, വയനാട് 289, മലപ്പുറം 287, ഇടുക്കി 274, പാലക്കാട് 269, പത്തനംതിട്ട 253, ആലപ്പുഴ 185, കാസർഗോഡ് 97 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 51 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീംകോടതി വിധിപ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 321 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 36847. ന്യൂസ് ഡെസ്ക്, മലവിഷൻ. ചാരക്കുടി ദേശീയപാതയോരത്തെ സർവീസ് റോഡിലെ കുഴിയടച്ച് പിങ്ക് പോലീസ്. പോട്ട സിഗ്നൽ ജംഗ്ഷനോട് ചേർന്ന് സർവീസ് റോഡിലെ ഒരടിയോളം താഴ്ചയുള്ള കുഴിയാണ് പിങ്ക് പോലീസും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചേർന്ന് അടച്ചത്. വലിയ കുഴിയിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവായിരുന്നു. മഴ പെയ്താൽ കുഴി കാണുവാൻ പറ്റാതെ വരുന്നതും അപകടങ്ങൾ വർദ്ധിക്കുവാൻ കാരണമായിരുന്നു. കുഴിയടച്ച് യാത്രാ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും മറ്റും നടന്നിട്ടും കുഴിയടയ്ക്കുവാൻ അധികൃതർ ഒന്നും തയ്യാറാവാതെ വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം രാവിലെ പെട്രോളിംഗിനിടയിൽ പിങ്ക് പോലീസിലെ സീനിയർ CPO PM ഷൈലജയുടെ നേതൃത്വത്തിൽ കുഴിയടച്ചത്. സമീപത്തുള്ള വീടുകളിൽ നിന്ന് പണിയായുധങ്ങൾ മറ്റും സംഘടിപ്പിച്ച് ഷൈല തന്നെ കുഴിയടയ്ക്കുവാൻ ആരംഭിച്ചതോടെ സമീപത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും സഹായത്തിനെത്തി. മാളാവിഷൻ, ചാലക്കുടി. ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൈക്കിളിൽ പോയ 14-കാരിയെ 2-അംഗ സംഘം ബ്ലേഡ് കൊണ്ട് ആക്രമിച്ചതായി പരാതി. ബുധനാഴ്ച ഉച്ചയ്ക്ക് കോട്ടപ്പുറം ബിഷപ്പ് ഹൗസിന് സമീപമായിരുന്നു ആക്രമണം. ട്യൂഷന് പോയ വിദ്യാർത്ഥിനി റോഡിൽ നായയെ കണ്ടപ്പോൾ വഴിമാറിയാണ് പോയത്. സൈക്കിളിൽ വന്ന 2-അംഗ സംഘം വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി ബ്ലേഡ് കൊണ്ട് വലതുകൈയിൽ വരയുകയായിരുന്നുവെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത പച്ചക്കറി കടക്കാരനാണ് രക്ഷാകർത്താക്കളെ വിളിച്ചു വരുത്തി കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. കേരള റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 59th സംസ്ഥാന റോളർ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് മാള ഹോളി ഗ്രീസ് അക്കാദമിയിൽ തുടക്കമായി. IM വിജയൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ക്ലെമൻസ് തോട്ടാപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. മാള ഹോളി ഗ്രേസ്
BSE സ്കൂൾ ഇൻഡോർ സ്കേറ്റിംഗ് റിംഗിൽ നവംബർ 18 മുതൽ 21 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. 11 വയസ്സിൽ താഴെ, 14 വയസ്സിൽ താഴെ, 17 വയസ്സിൽ താഴെ, 17 വയസ്സിന് മുകളിൽ എന്നിങ്ങനെ 4 കാറ്റഗറിയിലായാണ് മത്സരം. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ചെയർമാൻ ക്ലെമൻസ് തോട്ടാപ്പള്ളി, ഫിനാൻസ് ഡയറക്ടർ ജീസൻ പള്ളിപ്പാട്ട്, കൺവീനർ അമൽ വടക്കൻ, സ്കേറ്റിംഗ് കോച്ച് എം എസ് സുരേഷ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ഇരിങ്ങാലക്കുട BRCയുടെ നേതൃത്വത്തിൽ പറപ്പൂക്കര പഞ്ചായത്ത് തലത്തിൽ വായനാ വസന്തം സംഘടിപ്പിച്ചു. ആലത്തൂർ LPSൽ നടത്തിയ ചടങ്ങ് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗം എ രാജീവ് അധ്യക്ഷത വഹിച്ചു. ആലത്തൂർ ALPSലെ പ്രധാനാധ്യാപകൻ NS സന്തോഷ് ബാബു, ഇരിങ്ങാലക്കുട BRC കോർഡിനേറ്റർ TR അനൂപ്, AM ഇന്ദിര, NS രശ്മി എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ ഇരിങ്ങാലക്കുട ഉപജില്ലാതലത്തിൽ നടത്തിയ വിദ്യാരംഗം കഥാരചനാ മത്സരത്തിൽ വിജയം നേടിയ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ KV നിവേദികയെ അനുമോദിച്ചു. പ്രധാനമന്ത്രി ഉജ്ജ്വലയോജന പദ്ധതി പ്രകാരം പറപ്പൂക്കര പഞ്ചായത്തിലെ 35 കുടുംബങ്ങൾക്ക് നൽകുന്ന സൗജന്യ ഗ്യാസ് കണക്ഷന്റെ രണ്ടാംഘട്ട വിതരണം നടത്തി. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ അധ്യക്ഷത വഹിച്ചു. BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രാംദാസ് വൈലൂർ, നേതാക്കളായ റോഷൻ നെല്ലിപ്പറമ്പിൽ, വടുതല നാരായണൻ, ബൈജു ചെല്ലിക്കര, രാഹുൽ നന്ദിക്കര, അരവിന്ദാക്ഷൻ, വൈശാഖ്, വിനി ബിജോയ് എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ ഇടതുപക്ഷ കർഷക സംഘടനകളുടെ യോഗം നടന്നു. ഒരു വർഷമായി കർഷകർ നടത്തിവരുന്ന പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നവംബർ 26 വിപുലമായ സമര പരിപാടികൾ നടത്തുവാനും യോഗം തീരുമാനിച്ചു. ആനപ്പുഴ സ്വദേശിനിയായ ധന്യ രാജഗോപാലിന്റെ പ്രഥമ കഥാസമാഹാരമായ ഫോറിൻ കുട എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ആനപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയിൽ നടന്നു. നമുക്ക് ചുറ്റുമുള്ള ജീവിതാനുഭവങ്ങളാണ് യുവകഥാകാരിയായ ധന്യ രാജഗോപാൽ കഥകളായി ആവിഷ്കരിച്ചിട്ടുള്ളത്. പ്രകാശന ചടങ്ങ് പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ ഗോപിനാഥ് പനങ്ങാട് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത കവി സെബാസ്റ്റ്യൻ പുസ്തകം ഏറ്റുവാങ്ങി. വേണു വെണ്ണറ അധ്യക്ഷത വഹിച്ചു. ബക്കർ മേത്തല, താലൂക്ക് ലൈബ്രറി കൌൺസിൽ നേതൃസമിതി ചെയർമാൻ PN വിനയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖലാ സമ്മേളനം നടന്നു. ജില്ലാ പ്രസിഡന്റ് KK മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ബഷീർ മാമിയ അധ്യക്ഷനായി. ചടങ്ങിൽ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവ് നന്ദൻ മേനോനെ സംസ്ഥാന സ്കൂൾ ഓഫ് ഫോട്ടോഗ്രാഫി ചെയർമാൻ സജീവ് വസദിനി ആദരിച്ചു. ജില്ലാ സെക്രട്ടറി CG ടൈറ്റസ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. മേഖലയിലെ മുതിർന്ന ഫോട്ടോഗ്രാഫർമാരായ മുരളി മേനോൻ, ഹരി തേജസ് എന്നിവരെ ജില്ലാ ട്രഷറർ PV ഷിബുവും സന്നദ്ധ പ്രവർത്തനം നടത്തിയ രാധാകൃഷ്ണൻ ഫോക്കസ് മാനെയും ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ സത്യൻ സുഗിയയും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിനോയ് വെള്ളാങ്ങലൂരും ആദരിച്ചു. വിനയ്കുമാർ, നജീബ് അലി, KO ആന്റണി, AS ജയപ്രസാദ്, സുനിൽ KK മാണി, സുരേഷ് കണ്ണൻ, വിമൽകുമാർ, ഗിരി ഗോപാൽ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി സച്ചിദാനന്ദ സ്വാമി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സച്ചിദാനന്ദ സ്വാമിക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 5 ഗോപാലകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദിൽ ചൈതന്യ സ്വാമികൾ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യും. ആഘോഷ കമ്മിറ്റി ചെയർമാൻ KV ദിനേശ് ബാബു അധ്യക്ഷനാകും. KK ബാബു MLA, VR സുനിൽകുമാർ MLA എന്നിവർ മുഖ്യാതിഥികളാകും. ശബരിമല മേൽശാന്തി ജയരാജ് പോറ്റി, ഗുരുവായൂർ മുൻ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി, ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ പത്മനാഭസ്വാമി, ഗുരുധർമ്മ പ്രചരണ സഭ ജില്ലാ പ്രസിഡന്റ് PM വേലായുധൻ എന്നിവർ പ്രഭാഷണം നടത്തും. ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിലെ ബിരുദദാന ചടങ്ങും റാങ്ക് ജേതാക്കൾക്കുള്ള അനുമോദനവും ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:15 കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുമെന്ന് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ മനോജ് മേക്കടത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രൂപതാ ബിഷപ്പ്മാർ ബോളിക്കണ്ണുക്കാടൻ ഉദ്ഘാടനം നിർവഹിക്കും. വികാരി ജനറൽ ജോസ് മാളിയേക്കൽ അധ്യക്ഷനാകും. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രിറ്റേഷൻ കൌൺസിൽ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചത് സംബന്ധിച്ച അവലോകനവും ചടങ്ങിൽ വെച്ച് നടത്തും. വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ കെ കൃഷ്ണകുമാർ, ഡോക്ടർ കവിത എന്നിവരും സംബന്ധിച്ചു. മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിന് നേതൃത്വം നൽകുന്ന ചാലക്കുടി നഗരസഭാ ആരോഗ്യ വിഭാഗത്തെ 18 വാർഡിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഹെൽത്ത് സൂപ്രണ്ട് പോൾ തോമസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുമി സുനിൽ, സിനോ, നിധീഷ്, ആര്യ എന്നിവരെയാണ് ആദരിച്ചത്. വാർഡ് കൗൺസിലർ VJ ജോജി ഉപഹാരണങ്ങൾ കൈമാറി. സമ്പൂർണ്ണ ശുചിത്വ വാർഡാക്കി മാറ്റാനുള്ള യജ്ഞവും ഇതോടൊപ്പം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി വീടുകളിൽ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ കയറിയിറങ്ങി ബോധവൽക്കരണം നടത്തി. 300 വീടുകളാണ് ഇവിടെയുള്ളത്. സമ്പൂർണ്ണ ശുചിത്വ വാർഡാകുന്നതോടെ ഹരിതകർമ്മസേനാംഗങ്ങളെയും ആദരിക്കും. തൃശൂർ ജില്ലയിൽ ഇന്ന് 591 പേർ കൂടി COVID-19 സ്ഥിരീകരിച്ചു. 612 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 6832. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 535837.
5,27,377 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. 7,037 സാമ്പിളുകളാണ് ഇന്ന് പരിശോധനയ്ക്കെടുത്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.40%. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സീറോ മലബാർ സഭയിൽ പുതുക്കിയ കുർബാന രീതി ഈ മാസം 28 മുതൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വൈദികർക്ക് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ കത്ത്. സഭയുടെ ഐക്യത്തിനായി എല്ലാവരും സിനഡ് നിർദ്ദേശം അനുസരിക്കണമെന്ന് കർദിനാൾ. CPIM മാള ഏരിയ സമ്മേളനം ആരംഭിച്ചു. സമ്മേളനം പൊയ്യാപ്പൂപ്പത്തി ഹൈവ്യൂ ഓഡിറ്റോറിയത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. CR പുരുഷോത്തമൻ പതാക ഉയർത്തി. സംസ്ഥാനത്ത് രാത്രി ഉപയോഗിക്കുന്ന വൈദ്യുതി നിരക്ക് കൂട്ടിയേക്കും. വൈകിട്ട് 6 മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഉപയോഗത്തിന് ഉയർന്ന നിരക്ക് ഏർപ്പെടുത്താനാണ് ആലോചന. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.